Daily News, Frankly Speaking with Franko Lewis. നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അമൃത്വേണി ഹെയർ എലിക്സിയർ. അമൃത്വേണി ഹെയർ എലിക്സർ എന്നാൽ മുടിക്കുള്ള അമൃത്. അമൃത്വേണി ഹെയർ എലിക്സർ ഒരു സഹ്യാദ്രി ബയോലാബ്സ് ഉൽപ്പന്നം. നമസ്കാരം, ഡെയിലി ന്യൂസിന്റെ ഫ്രാങ്ക്ലി സ്പീക്കിംഗിലേക്ക് സ്വാഗതം. 5 സംസ്ഥാനങ്ങളിലെ ജനവിധിക്ക് കളമൊരുങ്ങിയിരിക്കുന്നു. നാളെ വ്യാഴാഴ്ച ഉച്ചയ്ക്ക് മുമ്പേ 5 ഫലമറിയാം. എക്സിറ്റ് പോൾ ഫലങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. അത് വെറും പ്രവചനങ്ങളാണ്. ഉത്തർപ്രദേശിലും മണിപ്പൂരിലും BJP തുടർ ഭരണം. പഞ്ചാബിൽ കോൺഗ്രസ് ഭരണത്തെ അട്ടിമറിച്ച് ആം ആദ്മി പാർട്ടി ഭരണത്തിലേക്ക്. BJP ഭരിച്ചിരുന്ന ഉത്തരാഖണ്ഡിലും ഗോവയിലും തൂക്കുസഭയ്ക്ക് സാധ്യത. ഈ 2 സംസ്ഥാനങ്ങളിലും BJP കോൺഗ്രസും ബലാബലത്തിലാണ്. എക്സിറ്റ് പോൾ ഫലങ്ങൾ വെറും സൂചകങ്ങളാണ്. തെരഞ്ഞെടുപ്പ് ഫലമാണെങ്കിലോ ഇന്ത്യൻ രാഷ്ട്രീയത്തിന് നൽകുന്നത് സുപ്രധാനമായ ചില ചൂണ്ടു പലകകളാണ്. അടുത്ത ഏതാനും വർഷങ്ങളിൽ രാജ്യത്തെ ജനവികാരമെന്ന കാറ്റ് എങ്ങോട്ടാണ് വീശുന്നത് എന്നതിൻ്റെ അടയാളപ്പെടുത്തലായിരിക്കും ഈ ജനവിധി. ഓരോ പാർട്ടിക്കും നേതാക്കൾക്കും സ്വയം തിരുത്താനും ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കണമെന്ന് ഓർമ്മപ്പെടുത്താനുമുള്ള അവസരമാണ് ഈ വിധി. 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പല്ല നമ്മളിവിടെ പരിശോധിക്കുന്നത്. CPMന്റെയും കോൺഗ്രസിന്റെയും സംഘടനാ തെരഞ്ഞെടുപ്പിലേക്ക് നമുക്കൊരു എത്തിനോട്ടം നടത്താം. സാധാരണക്കാർക്കിടയിൽ ചർച്ചയാകുന്ന ഒരു വിഷയമാണിത്. CPMന്റെ സംഘടനാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞയാഴ്ച കൊച്ചിയിൽ സംസ്ഥാന സമ്മേളനത്തോടെ പൂർത്തിയാക്കി. 17 സംസ്ഥാന സെക്രട്ടേറിയറ്റിനെയും സംസ്ഥാന കമ്മിറ്റിയെയും അവരവിടെ തിരഞ്ഞെടുത്തു. സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ 17 സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ 8 പുതുമുഖങ്ങളാണ്. സെക്രട്ടേറിയറ്റിലും സംസ്ഥാന കമ്മിറ്റിയിലും യുവതലമുറയ്ക്ക് മതിയായ പ്രാതിനിധ്യം നൽകിയിരിക്കുകയാണ് അവർ. അടുത്ത തലമുറയിലേക്ക് പാർട്ടിയെ കൈമാറുന്ന ദീർഘവീക്ഷണമുള്ള നേതൃത്വത്തെ നമുക്ക് CPMൽ കാണാം. 75 വയസ്സായ നേതാക്കളെ പാർട്ടിയുടെ പ്രധാന ചുമതലകളിൽ നിന്ന് മാറ്റി നിർത്തി പുതുതലമുറയ്ക്ക് അവസരങ്ങൾ നൽകിയിരിക്കുന്നു. സംസ്ഥാന സെക്രട്ടറിയായി കോടിയേരി ബാലകൃഷ്ണനെ 3 തിരഞ്ഞെടുത്തിട്ടുണ്ട്. പദവികളിലേക്ക് ഉയർത്തപ്പെടാൻ യോഗ്യരായ എത്രയോ നേതാക്കൾ CPMലുണ്ട്. പലരും കമ്മിറ്റികളിലേക്ക് എത്തിയില്ല. ഉള്ളിൻ്റെ ഉള്ളിൽ അല്പം അഭിപ്രായ വ്യത്യാസങ്ങൾ, എതിരഭിപ്രായങ്ങളൊക്കെ ഉണ്ടാകാമെങ്കിലും ആരും അത് പരസ്യമാക്കിയിട്ടില്ല. കണ്ണൂരിലെ P ജയരാജനെ തഴഞ്ഞത് മാത്രമാണ് അല്പമെങ്കിലും ചർച്ചയായത്. കടുത്ത അച്ചടക്കമാണ് CPMന്റെ യഥാർത്ഥത്തിലുള്ള വിജയ രഹസ്യം. പാർട്ടിയും പ്രത്യയ ശാസ്ത്രവുമാണ് ഓരോ പാർട്ടി പ്രവർത്തകനും നേതാവിനും മുഖ്യമായ കാര്യം. സ്വന്തം നേട്ടങ്ങൾക്കായി പാർട്ടിയെ ചവിട്ടുപടിയാക്കുന്ന സംസ്കാരം അവിടെ വെച്ച് പൊറുപ്പിക്കില്ല. സംഘടനാ തെരഞ്ഞെടുപ്പിലൂടെ പാർട്ടിയെ ചലനാത്മകമാക്കാൻ നേതൃനിരയെ അവർ സജ്ജമാക്കിയിരിക്കുകയാണ്. കോൺഗ്രസിലും സംഘടനാ തെരഞ്ഞെടുപ്പ് പുരോഗമിക്കുകയാണ്, പക്ഷേ എങ്ങും എത്തുന്നില്ല. CPMൽ താഴെ തട്ടിൽ നിന്ന് തിരഞ്ഞെടുത്ത് മുകൾത്തട്ടിലേക്ക് ആരോഹണ രീതിയിലാണ് തെരഞ്ഞെടുപ്പ് പ്രക്രിയ നടക്കുന്നതെങ്കിൽ കോൺഗ്രസിൽ സ്ഥിതി വളരെ വിചിത്രമാണ്. തെരഞ്ഞെടുപ്പ് തന്നെ ഇല്ല, എല്ലാം നിയമനങ്ങളാണ്. നിയമനങ്ങൾക്ക് മാനദണ്ഡം ഗ്രൂപ്പ് വീതം വെപ്പ് അടക്കം പലതുമാണ്. 2021 June 17 കെ സുധാകരൻ KPCC പ്രസിഡന്റായി ചുമതലയേറ്റത്. അന്തരിച്ച PT തോമസ് MLA അടക്കം 3 വർക്കിംഗ് പ്രസിഡന്റുമാരും 4 വൈസ് പ്രസിഡന്റുമാരും 23 ജനറൽ സെക്രട്ടറിമാരും ഒരു ട്രഷററും ഒക്കെ നിലവിലുണ്ട്. കൂടുതൽ KPCC DCC ഭാരവാഹികളുടെ നിയമന പട്ടിക കഴിഞ്ഞയാഴ്ച പ്രഖ്യാപിക്കാനിരുന്നതാണ്. പക്ഷേ MPമാരുടെ നോമിനികളെ ഉൾപ്പെടുത്തിയില്ല എന്ന് ആരോപണം ഉന്നയിച്ച് ഹൈക്കമാൻഡ് അത് തടഞ്ഞു. വീണ്ടും ചർച്ചയോട് ചർച്ച, പട്ടിക അങ്ങനെ പെട്ടിയിൽ തന്നെ. രമേശ് ചെന്നിത്തല KPCC പ്രസിഡന്റായിരുന്ന കാലം മുതൽ ഈ അടുത്ത കാലം വരെയും KPCC ജംബോ കമ്മിറ്റികൾ കണ്ട് ജനം ആർത്തു ചിരിക്കാറുണ്ട്. 12 വൈസ് പ്രസിഡന്റുമാർ, 14 ജില്ലകളുള്ള കേരളത്തിൽ 44 ജനറൽ സെക്രട്ടറിമാർ, 96 സെക്രട്ടറിമാർ, 175 എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ, അങ്ങനെ മൊത്തം 300 ആളുകൾ സംസ്ഥാന കമ്മിറ്റിയിലുള്ളത്. AI ഗ്രൂപ്പുകൾ മത്സരിച്ച് വീതം വെച്ചെടുത്ത പദവികളാണെല്ലാം. ഇത്രയും വലിയ ജംബോ കമ്മിറ്റി വേണ്ടെന്ന് ഹൈക്കമാൻഡ് നിലപാടെടുത്തിരുന്നു. VM സുധീരനും അതിനുശേഷം ചുമതലയേറ്റ മുല്ലപ്പള്ളി രാമചന്ദ്രനും ഇപ്പോൾ K സുധാകരനും ഇതേ നിലപാട് തന്നെയായിരുന്നു. കോൺഗ്രസ് അംഗത്വ വിതരണത്തിന് KPCC അച്ചടിപ്പിച്ച 1.5 മെമ്പർഷിപ്പ് ബുക്കുകൾ 1 മാസമായിട്ട് KPCC DCC ഓഫീസുകളിൽ
കെട്ടിക്കിടക്കുകയാണ്. 25,154 ബൂത്ത് കമ്മിറ്റികൾക്കായി 5 ബുക്കുകളാണ് അച്ചടിച്ച് വിതരണത്തിനായി തയ്യാറാക്കി വെച്ചത്. അപ്പോഴാണ് അംഗത്വ വിതരണം മൊബൈൽ ആപ്പ് വഴി ഓൺലൈനായി മതി എന്ന് ACC നിലപാടെടുത്തത്. മെമ്പർഷിപ്പ് ബുക്കുകളിൽ 2 കൈയും ഉപയോഗിച്ച് പേരെഴുതി ഒപ്പിട്ട് ആളെ ചേർത്ത് ആളാകുന്ന രീതി ഇനി വേണ്ട എന്നാണ് ഹൈക്കമാൻഡ് നിലപാട്. എല്ലാ ജില്ലകളിലും ഓൺലൈൻ അംഗത്വ വിതരണത്തിനുള്ള പരിശീലനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സംഘടനാ തെരഞ്ഞെടുപ്പിനുള്ള വരണാധികാരി ജി പരമേശ്വര നേരിട്ടെത്തിയാണ് ഓൺലൈൻ അംഗത്വ വിതരണത്തിനുള്ള പരിശീലന പരിപാടികൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഓരോ ബൂത്തിലും 2 എൻറോളർമാരെ നിശ്ചയിക്കും. ഇവർക്ക് മാത്രമേ ആപ്പ് വഴി അംഗങ്ങളെ ചേർക്കാനാവൂ. തിരിച്ചറിയൽ രേഖയും ഫോട്ടോയും ഓൺലൈനായി അപ്ലോഡ് ചെയ്താൽ മാത്രമേ അംഗങ്ങളെ കോൺഗ്രസ് അംഗത്വം ലഭിക്കൂ. ഈ മാസം 31 മുമ്പ് അംഗത്വ വിതരണം പൂർത്തിയാക്കാനാണ് ACCയുടെയും KPCCയുടെയും നിർദ്ദേശം. CPMനേക്കാൾ ഉൾപാർട്ടി ജനാധിപത്യമുള്ള പാർട്ടിയാണ് കോൺഗ്രസ്. അതുകൊണ്ട് തന്നെ അഭിപ്രായം തുറന്നു പറച്ചിലുകളും അവ മൂലമുള്ള അസ്വാരസ്യങ്ങളും കോൺഗ്രസിൽ വളരെ കൂടുതലാണ്. എല്ലാവരും നേതാക്കൾ ചമയുന്നൊരു പാർട്ടി. പ്രവർത്തകരാകാനും പ്രവർത്തിക്കാനും ആരും തയ്യാറല്ല. നേതാവ് ചമയുന്നത് അധികാര കസേര ഉറപ്പിക്കാനാണ്. അരികിലുള്ള മറ്റുള്ളവരെയെല്ലാം വെട്ടാൻ പിറകിലൂടെ വാളു വീശുന്നവരാണ് അധികവും. അവരെ വെട്ടിവീഴ്ത്തിയാലേ തടസ്സങ്ങളില്ലാതെ മുന്നേറാനായിട്ട് കഴിയൂ. ഒരിക്കൽ തലപ്പത്ത് വന്നാൽ പിന്നെ പിറകോട്ടില്ല. വെച്ചടി മുന്നോട്ട് മാത്രം. MLA, MP, മന്ത്രി, അങ്ങനെ സ്ഥാനങ്ങളെല്ലാം മറ്റാർക്കും വിട്ടുകൊടുക്കാതെ അങ്ങനെ മരണം വരെ കൈപ്പിടിയിൽ ഒതുക്കണം. ആദർശപുരുഷനായ AK ആന്റണി ഇനി മത്സരിക്കാനില്ലെന്ന് പറഞ്ഞത് 81 വയസ്സായപ്പോൾ ഇതാ ഈയിടെയാണ്. പലതവണ MPയും മന്ത്രിയും എല്ലാം ആയിരുന്നിട്ടും രാജ്യസഭാ അംഗത്വം ആവശ്യപ്പെട്ട് 76 വയസ്സിൽ പ്രൊഫസർ KV തോമസ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നു. തങ്ങളെ പിന്തുണയ്ക്കുന്ന അണികൾക്ക് മാത്രം വാരിക്കോരി പദവികൾ കൊടുക്കണമെന്ന് ശഠിക്കുന്ന ഗ്രൂപ്പ് നേതാക്കൾ ഇങ്ങനെ പാർട്ടി വെറും ഗ്രൂപ്പുകളുടെ ഏകോപന സമിതിയായി മാറി. സ്വന്തം നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പടവെട്ടുന്നവരുടെ സംഘമായി കോൺഗ്രസ് മാറിയത് അങ്ങനെയാണ്. മോഹിച്ചത് കിട്ടാതാകുമ്പോൾ കിട്ടുന്നിടത്തേക്ക് ചുവട് മാറ്റുന്നവരും മനം മടുത്ത് കളം വിടുന്നവരും എല്ലാം ധാരാളമാണ്. ACC ആസ്ഥാനത്തേക്കൊന്ന് നോക്കൂ. ACC പ്രസിഡന്റ് ഇല്ലാതെ അനാഥാവസ്ഥയിലായിട്ട് 3 2019 ജൂലൈയിൽ രാഹുൽ ഗാന്ധി ACC പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചതാണ്. ആരോഗ്യ കാരണങ്ങളാൽ മാറി നിൽക്കുന്ന സോണിയാഗാന്ധിയെ ആക്ടിംഗ് പ്രസിഡന്റാക്കി. കോൺഗ്രസിന് നേതാക്കൾ ഒരുപാടുണ്ട്. പക്ഷേ അച്ചടക്കത്തോടെ ഒരു നേതാവിന് പിറകിൽ നിൽക്കാൻ ആരും തയ്യാറല്ല എന്നതാണ് കോൺഗ്രസിൻ്റെ പ്രശ്നം. പ്രവർത്തകരും നേതാക്കളുമെല്ലാം തിരുത്തിയാലേ കോൺഗ്രസ് നന്നാകൂ. രാജ്യത്തെ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്താൻ അങ്ങനൊരു തിരുത്തൽ അനിവാര്യമാണ്, സംശയമില്ല. Daily News, frankly speaking, with Franko Lewis. നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അമൃത്വേണി ഹെയർ എലിക്സിയ. ചേട്ടാ, ജോലി കിട്ടി, അടുത്താഴ്ച പുറത്തോട്ട് പോവാ. മുടിയുടെ കാര്യത്തിലൊരു ടെൻഷൻ. അവിടുത്തെ വെള്ളത്തിന്റെ അവസ്ഥ എന്താണെന്നൊന്നും അറിയില്ലല്ലോ. ഇവിടെ നല്ല ഹെയർ ഓയിൽ ഏതാ ഉള്ളത്? സാറേ, എവിടെ പോയാലും മുടി ഇതുപോലെ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ വെറും ഹെയർ ഓയിൽ പോരാ, അതിന് പുതിയ കാലത്തിന്റെ ഹെയർ എലിക്സർ തന്നെ വേണം. ഇത് അമൃത്വേണി ഹെയർ എലിക്സർ. മോഡേൺ സയൻസ് ആയ ബയോടെക്നോളജി അടിസ്ഥാനമാക്കി ഡെവലപ്പ് ചെയ്തതാണ് ഇത്. സ്ത്രീകൾക്കുള്ള അമൃത്വേണി ഹെയർ എലിക്സർ. ഇത് 10 22 വയസ്സ് വരെയുള്ളവർക്കുള്ള അമൃത്വേണി ഹെയർ എലിക്സർ. ഓരോരുത്തരുടെയും ഹോർമോണുകളുടെയും എൻസൈമുകളുടെയും പ്രവർത്തനം വ്യത്യസ്ത രീതിയിലാണ്. അതുകൊണ്ട് തന്നെ അതനുസരിച്ചുള്ള പ്രോഡക്ട്സ് ആണ് യൂസ് ചെയ്യേണ്ടത്. അമൃത്വേണി ഹെയർ എലിക്സർ എന്നാൽ മുടിക്കുള്ള അമൃത്. അമൃത്വേണി ഹെയർ എലിക്സർ, ഒരു സഹ്യാദ്രി ബയോലാബ്സ് ഉൽപ്പന്നം.